വെൽക്കം ബാക്ക് ടു എ ആർ ഷാവർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളുള്ളത് കുഞ്ഞിപ്പള്ളിയാണുള്ളത്. കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള പ്രദേശങ്ങളിലെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞിപ്പള്ളി ഭാഗങ്ങളിലൊക്കെ നിലവിൽ ആറുവരിപ്പാതയുടെ ചില ഭാഗങ്ങളിലൊക്കെ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. അത് കൈനാട്ടി വരെയുള്ള ഭാഗങ്ങളാണ് ഇനി വർക്ക് പ്രധാനമായിട്ടും നടക്കാനുള്ളത്. കുഞ്ഞിപ്പള്ളി വരെയുള്ള മാഹി മുതൽ കുഞ്ഞിപ്പള്ളി ആ ഒരു പ്രദേശങ്ങൾ കംപ്ലീറ്റ് ആയത് നമ്മൾ കണ്ടു. അപ്പം ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയപാതയിൽ നിലവിൽ വർക്ക് ചില സമയങ്ങളിൽ സ്പീഡായി നടക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ മന്ദഗതിയായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞിപ്പള്ളിയിൽ അതേപോലെ തന്നെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ണൂർ എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജ് വരുന്നത്. ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നിലവിൽ സർവീസ് റോഡിൻ്റെ വർക്കും അതേപോലെ തന്നെ ഡ്രാനേജിൻ്റെ വർക്കുമാണ് പ്രധാനമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ളത്. മറ്റ് വർക്കുകളൊക്കെ നിലവിൽ വാഗാടാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് വർക്കുകളും അതൊക്കെ നിലവിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ മന്ദഗതിയിൽ ഇങ്ങനെ ഒച്ചിനെപ്പോലെ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്നാലും 2024 2025 ഈ ഒരു പ്രദേശത്തുള്ള വർക്ക് ഈ ഗതിയെ വെച്ച് നോക്കുകയാണെന്നു നമുക്ക് പുരോഗതി പ്രാപിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള വർക്ക് ഒന്ന് രണ്ടാഴ്ച മുന്നേ നടന്നിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വർക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ നോക്കുമ്പോൾ വർക്ക് കാര്യമായിട്ടൊന്നും പുരോഗതി കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കൈനാട്ടി ഭാഗങ്ങളിലുള്ള, സോറി, നമ്മുടെ മുക്കാളി അതേപോലെയുള്ള കൈനാട്ടി നാദാപുര റോഡ് ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രധാന കാഴ്ചകൾ. നിലവിൽ ഈ ഒരു പ്രദേശത്തൊക്കെ ദേശീയപാത വരുന്നത് അതേ നിലവിലുള്ള അതേ ഹൈറ്റിലാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ ഭാഗങ്ങളിലൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പലയിടങ്ങളിലൊക്കെ റോഡ് ഡൈവേർട്ടായ ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ കൈനാട്ടി കുഞ്ഞിപ്പള്ളി നാദാവ് റോഡ് കെ ടി ബസാർ ഈ ഒരു പ്രദേശമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള എക്സ്കവേഷനോ അല്ലെങ്കിൽ പിന്നെ ഫ്ലൈ ഓവറുകളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗേർഡറുകളും മറ്റ് പില്ലറിൻ്റെ വർക്കുകളോ ഒന്നും കാര്യമായിട്ട് ഈ ഒരു പ്രദേശങ്ങളിൽ വരുന്നില്ല. പക്ഷേ എന്താണ് ഇത്രയും പിന്നെ അത്തരത്തിലുള്ള വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ഈ ഒരു പ്രദേശങ്ങളിൽ വരുന്നത്. പിന്നെ ടേണിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും വളരെ കുറവാണ്. അപ്പോൾ എന്നിട്ടും എന്താണ് വർക്ക് മന്ദഗതിയിലാകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ദേശീയപാതയെ സംബന്ധിച്ചുള്ള ഈ ഒരു പ്രദേശങ്ങളിൽ മൂന്നാം ഘട്ടത്തിലുള്ള ദേശീയപാതയാണിത്. ആദ്യമുള്ള പഴയ ദേശീയപാതയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു ദേശീയപാത നമ്മുടെ ഫ്ലൈ ഓവറും കാര്യങ്ങൾ റെയിൽവേ ക്രോസിംഗ് ഒക്കെ മാറ്റിയതിനു ശേഷം രണ്ടാം സ്റ്റേജിലൊരു ദേശീയപാത വന്ന സമയത്തുള്ള ഒരു പാതയാണിത്. അപ്പോൾ അതിനുശേഷം മൂന്നാമത് ആറുവരി പാതയായിട്ട് വരുന്നൊരു പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ എക്സ്കവേഷൻ കുറച്ചൊക്കെ ഉണ്ട് എന്നതിൽ നല്ല പുറത്ത് വലിയ രീതിയിലുള്ള ടേണിങ്ങുകളും മറ്റ് പ്രശ്നങ്ങളും പുഴകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിട്ടും ഡിലേ ആകുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പിന്നെ പലയിടങ്ങളിലും റോഡ് നിലവിൽ ഡൈവേർട്ടായിക്കൊണ്ട് പലയിടത്തും ചില അര കിലോമീറ്റർ അര കിലോമീറ്റർ ഒക്കെ വെച്ചുകൊണ്ട് ടാർ ചെയ്തൊരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ. കൂടുതലായിട്ടും നമുക്ക് മാറ്റങ്ങളൊന്നും ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് ഡൈവേർട്ടായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഗാട് തന്നെയാണ് ഈ നമ്മുടെ കുഞ്ഞിപ്പള്ളി മുതൽ വടക വരെയുള്ള പ്രദേശങ്ങളിൽ വാഗാട് തന്നെയാണ് നിലവിൽ വർക്കെടുത്തു കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഇവിടങ്ങളിലായിട്ടൊക്കെ ചെറിയ രീതിയിൽ ആറുവരി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോപ്പായി പിന്നെയും പഴയ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നു. ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ചെറിയൊരു 1.5 കിലോമീറ്റർ ടാർ ചെയ്തു എന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ. നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു പ്രദേശങ്ങൾ ആ രീതിയിലൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ നിലവിൽ ഫെബ്രുവരിയായി, ഇനി മാർച്ച് ഏപ്രിൽ 2 മാസം കൂടിയാണ് നിലവിൽ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ദേശീയപാതയിലെ വർക്കുകൾ ഫാസ്റ്റായിട്ട് നടക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ മെയ് ജൂണ് ആ മാസങ്ങളിലാകുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള മഴയും മെയ് കഴിഞ്ഞ് എന്തായാലും ജൂൺ മാക്സിമം ഒരു 3 മാസമാണുള്ളത്. അത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മഴയായിരിക്കും. മഴയത്ത് പിന്നെ ഈ പ്രദേശങ്ങളൊക്കെ എക്സ്കവേഷൻ ചെയ്ത് ടാർ ചെയ്യുക അതേപോലെ വർക്കുകളൊക്കെ എടുക്കൽ വളരെ പ്രയാസകരമായിരിക്കും. പിന്നീട് വർക്ക് ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കും. എന്തായാലും 2025 പിന്നെ ഇങ്ങനെ കഴിഞ്ഞു പോകും എന്നാണ് നമുക്ക് ഈ ഒരു പ്രദേശങ്ങളിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ചില ഭാഗങ്ങളിലൊക്കെ വർക്ക് താൽക്കാലികമായി പകുതി വർക്ക് എടുത്ത് പകുതി വർക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിലുള്ള പൊടിയും ഈ ഒരു പ്രദേശത്ത് നമുക്ക് ബൈക്കുകാർക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പൊടികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വർക്ക് നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ അത് യാത്ര ചെയ്യുന്ന ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും ഓ ഇത്രയും വർക്ക് പുരോഗമി നടക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഒരു പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആശ്വാസമെങ്കിലും ഉണ്ടാവും. എന്തായാലും നമ്മൾ ഈ ഒരു പ്രദേശത്തുനിന്നുള്ള വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ആൾ ഒന്ന് ലിസ്റ്റ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാത്രം പറയുന്നു.